മോൺസൻ മാവുങ്കൽ കേസിൽ കെ സുധാകരനെതിരായ നീക്കം സർക്കാർ കടുപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ ആശങ്ക വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം തികച്ചില്ലാതിരിക്കെ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുന്ന കേസായി മാറ്റാനാണ് സി പി എം കരിക്കൾ നീക്കുന്നത് സുധാകരനും സതീശനുമെതിരായ കേസുകൾ രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണം ഉന്നയിച്ച് ശക്തമായ പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം എന്നാൽ സുധാകരൻ്റെ അറസ്റ്റിനടക്കം പോലീസ് തുരിഞ്ഞാൽ അതൊരു വെല്ലുവിളിയാകും അത്തരമൊരു സന്ദർഭത്തിലേക്ക് നീങ്ങിയാൽ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകളും കോൺഗ്രസ് ക്യാമ്പിൽ സജീവമാണ് പോലീസ് നീക്കത്തിന് തടയിടാനായി നിയമ നടപടിയിലേക്കും സുധാകരൻ കടന്നിട്ടുണ്ട് കേസിൽ ഒരു കഴമ്പുമില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചനയാണ് പിന്നിലെന്നുമാണ് സുധാകരൻ്റെയും കോൺഗ്രസിൻ്റെയും വാദം എന്നാൽ യു ഡി എഫ് കാലത്തേതുപോലുള്ള രാഷ്ട്രീയ പകപോക്കലല്ല ഇതെന്നാണ് സി പി എം നിലപാട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അത്തരം കേസുകൾ എടുത്തത് ലാവ്ലിംഗ് കേസ് സി ബി ഐക്ക് വിട്ടത് അതിനൊരു ഉദാഹരണമാണ് അഴിമതിയില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയ കേസാണ് പകപോക്കലിൻ്റെ ഭാഗമായി സി ബി ഐക്ക് വിട്ടത് സുധാകരനെ ഏതു വിധേനയും പൂട്ടണമെന്ന നിലപാടിൽ തന്നെയാണ് സി പി എം എന്നാൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങളടക്കം ശക്തമായി ഉയർത്തിയപ്പോഴാണ് സുധാകരനെയും സതീശനെയും കേസുകളിൽ തളയ്ക്കാനുള്ള നീക്കമുണ്ടായതെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോഴും എങ്ങനെ ഇതിനെ ചെറുക്കാമെന്ന ആലോചനയിലാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാ പഴുതുകളും അടച്ചാണ് സതീഷിനെതിരെയും സുധാകരനെതിരെയും പോലീസ് നീങ്ങുന്നത് കേസിൽ നിന്നും ഊരി പോരാൻ പെട്ടെന്നൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷേ സതീശന്റെ കേസ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയാലും തെറ്റില്ല അത് സതീശനും പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് വരെ ആരോപണങ്ങൾ ഓരോന്നായി ഉന്നയിച്ചപ്പോഴാണ് തിരിച്ചടിക്ക് വേഗം കൂട്ടിയത് മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയനെതിരെ ലാവ്ലിംഗ് കേസ് പൊടി തട്ടിയെടുത്താണ് ഉമ്മൻചാണ്ടി അന്ന് തിരിച്ചടിച്ചത് സ്വർണ്ണക്കടത്ത് കേസും സ്വപ്ന സുരേഷും വന്നതോടെ പിണറായി വിജയനെ അതിൽ തളയ്ക്കാനായി യു നടത്തിയ ശ്രമവും ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല പിണറായിയെ തളർത്തുകയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിനായാണ് ആരോപണങ്ങളുടെ കൂന്തമുന മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും നേരെ തിരിച്ചു വച്ചിരിക്കുന്നത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരള രാഷ്ട്രീയം കലങ്ങിമറിയും